വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ എല്ലാ പ്രാവശ്യവും മേക്കപ്പ് വീഡിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്ന വീഡിയോസ് ആയിരിക്കും നമ്മൾ ഇടുക. അപ്പൊ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് നമ്മൾ ഇടാൻ പോകുന്നത് ഒരു കുക്കിംഗ് വ്ളോഗാണ്. അപ്പൊ എന്താണ്, കട്ട്ലെറ്റ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഫിഷ് കട്ട്ലെറ്റ് ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. ഇതാണ് നമ്മളെ ഇൻഗ്രീഡിയൻസ്. അപ്പം നമ്മളെ കട്ട്ലെറ്റ് ഉണ്ടാക്കുന്നത് ആന്റിയാണ്. ആന്റിനെ സപ്പോർട്ടിങ് അസിസ്റ്റന്റ് കുക്കറായിട്ട് അസിസ്റ്റന്റ് ഷെഫായിട്ട് അശ്വിനി വയസ് ഉണ്ട്. അപ്പം ഇൻഗ്രീഡിയൻസ് എന്താണ് നമുക്ക് നോക്കാം. കട്ട്ലെറ്റ് അതില് രണ്ട് ചെറിയ സവാള, മീഡിയം രണ്ട് സവാള, രണ്ട് പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, അഞ്ച് വലിയ അല്ലി വെളുത്തുള്ളി, മൂന്ന് ചെറിയ ഉരുളക്കിഴങ്ങ്, പിന്നെ അതിനാവശ്യമായ ബ്രെഡ്, മുട്ട, മഞ്ഞൾപ്പൊടി, ഉപ്പ്. മല്ലിപ്പൊടി, ഗരം മസാല, മല്ലിയില, കറിവേപ്പില. ഇനി ഉപ്പുണ്ട്. ഉപ്പ് നമ്മൾ എടുത്ത് വെക്കാൻ മറന്നുപോയി. ഉപ്പ് വറുക്കാൻ ആവശ്യമായ എണ്ണ. ഓക്കെ, അത് ഏതെണ്ണ വേണമെങ്കിലും ആവാല്ലേ. നമ്മള് സൺഫ്ലവർ ഓയിലാണ്. അപ്പൊ നമുക്ക് ആരംഭിക്കാം ചെയ്യാം. വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാം ഉപ്പിട്ട് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് പുഴുങ്ങി വെച്ചിരിക്കുന്നത്. ആദ്യം ഒരു കടായി വെച്ചു, ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. അതിനുവേണ്ടിയുള്ള സവാള, വൈറ്റാൻ സവാള, സവാള ചെറുതായിട്ട് അരിഞ്ഞ സവാള. സംസാരിച്ച് ചെറിയൊരു ഉറക്കുകയാണ് ഗൈസ്. ക്യാമറ ഫിയർ ആണ്. നിങ്ങൾ അത് കാര്യമാക്കണ്ട. ആദ്യം അടിപൊളി ഷെഫാണ് ഗൈസ്. സവാള കട്ട് ചെയ്തത് എണ്ണയില് പാനിലിട്ട് സോർട്ട് ചെയ്തെടുക്കണം. സവാള വയറ്റുന്ന വേഗം വയണ്ടു കിട്ടുന്നതിന് വേണ്ടി കുറച്ചുപ്പ്. സവാള ബ്രൗൺ ആകുന്നതുവരെ വയറ്റുക. വയറ്റിന് ശേഷം ബാക്കി ചേർക്കുക. ചേർവ് ചേർക്കുകയുള്ളു. അത് പച്ചമുളക്, ഇഞ്ചി, പച്ചമുളക് ഇട്ട്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കറിയപ്പില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം കൂടെ നല്ല വയറ്റണം. ബ്രൗൺ ഉള്ളതാക്കണം. നമ്മളെ ഉള്ളി നല്ലോണം ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്താണ് അതിൽ ഇടാൻ പോകുന്നത്? മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എരിക്ക് ആവശ്യമായ മുളക് പൊടി, അവരവരെ ഇഷ്ടത്തിനുള്ള എരിക്കുള്ള മുളക് പൊടി. മുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. മുളക് പൊടി ആ പൊടികളിലൊക്കെ കുറച്ചും ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് അതിൻ്റെ മഞ്ഞൾ പച്ച ചുവ മാറുന്ന നേരം ഒന്ന് ചൂടാക്കി എടുക്കുക. വയറ്റി എടുക്കുക. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇത് മീൻ തട്ടിക്കൊടുക്കുക അല്ലേ. അയല മീനാണ്. അയല മീന് മീൻ തട്ടാം. മുള്ള് കളഞ്ഞതിന് ശേഷം അതിനെ പൊടിച്ചെടുത്താൽ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുക. ഇത് ഒന്ന് മുളകോട് ചൂടായതിന് ശേഷം രണ്ട് മീഡിയം സിമ്മിലോ ഉരുളക്കിഴങ്ങ് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അവരവരെ ഇരിയും എല്ലാ ആവശ്യത്തിന് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാത്രം ഉപ്പും മുളകും പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം
ആവശ്യത്തിന് കറിവേപ്പില കറിവേപ്പിലയും മല്ലി ഇല ഇട്ട് കൊടുക്കാം. കുറച്ച് ആവശ്യമാണെങ്കിൽ ഞങ്ങൾക്ക് ഇടുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ. മല്ലിയില ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല, അപ്പൊ ഇഷ്ടമുള്ളവർ മാത്രം മല്ലിയില ഇട്ടാൽ. കുറച്ച് കറി മസാല പൊടി ആവശ്യം, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇടാം, അതിന്റെ മണം ഇഷ്ടമില്ലാത്ത. നമ്മുടെ കട്ട്ലറ്റിനുള്ള, ഫിഷ് കട്ട്ലറ്റിനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം സെറ്റ് ചെയ്ത് വെക്കാം. നമ്മുടെ ഒരു ഡിസ്ട്രാക്ടർ കൊണ്ട് കഴിച്ചു. ഇനി നമ്മുടെ ഈ ഒരു മിക്സ് ഒന്ന് തണിഞ്ഞതിന് ശേഷം, തണുത്തതിന് ശേഷം ബോൾ പോലെ, അതായത് ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന ഒരു ഷേപ്പ് നമുക്ക് അറിയാമായിരിക്കുമല്ലോ, ആ ഒരു ഷേപ്പിൽ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ഒരു ബോൾ രൂപത്തിൽ ഇങ്ങനെ ആയിരിക്കും ഷേപ്പ്. കട്ട്ലറ്റിന്റെ ഷേപ്പ് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. എന്താ ഞാൻ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോ സൗണ്ട് കൂട്ടി വെച്ച് ഡാഡി ഓഫ് ഇന്ത്യ. ഓ ഗൈസ്, നമ്മളെ നമ്മുടെ ആ ഒരു മിക്സ് ഇങ്ങനെ ഒരു കട്ട്ലറ്റിന്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്, ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ അല്ലേ ഗൈസ്, ഈ ഷേപ്പ് പോലെ ഉരുണ്ട ഷേപ്പ് പോലെ, ആ അങ്ങനെ നമ്മൾ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഓരോന്നായിട്ട് എടുത്ത് ഈ ബ്രെഡ് മുട്ടയിൽ മുക്കി, ബ്രെഡ് ക്രംസിൽ മുക്കി നമ്മൾ വെറുത്ത് കോരും. എന്നിട്ട് എന്താണ് മുട്ടയിൽ മുക്കണം, ഇങ്ങനെ നല്ല രണ്ട് സൈഡ് ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കി നല്ല എല്ലായിടത്തും ഇങ്ങനെ എല്ലായിടത്തും ആ എല്ലായിടത്തും ആക്കിയ ശേഷം ഹോരാനായിട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും, ഇത് സാധാരണ നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഇങ്ങനെ എല്ലാം ഈ മൊത്തം എല്ലാം ഇതുപോലെ ആക്കിയെടുക്കാം. ആ നേരത്തെ നമ്മള് മിക്സ് ഉണ്ടാക്കി ആ കടായി തന്നെ നമ്മള് കഴുകിയെടുത്ത് കഴുകിയൊന്നുമില്ല, ജസ്റ്റ് തുടച്ചെടുത്തു തുടച്ചെടുത്ത് പാൻ വെച്ച് ആവശ്യത്തിന് എണ്ണ തുളച്ച് ഇതെല്ലാം ഇങ്ങനെ വാരി പറക്കി ഇടാം. അപ്പോൾ ഗായ്സ് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പൊട്ടിപ്പോവാൻ സാധ്യത ഉണ്ട്, അപ്പൊ നമ്മുടെ അതനുസരിച്ചിട്ട് നോക്കി വേണം ഇളക്കി കൊടുക്കാനെല്ലാം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ, കാരണം മിക്സ് ഇളക്കി പോവാൻ സാധ്യതയുണ്ട്. ഒരു ബ്രൗൺ കളറായി, ഇനി നമുക്കിത് തിരിച്ചിടാം. ഈ ഒരു കളറാവുമ്പോ തിരിച്ചിടണം. അപ്പം കരിയാണ്ട് ഈ ഒരു കളറാവുമ്പോ ഇതെന്ത് ശല്യങ്ങളാണിത്, ക്യാമറ വന്നപ്പോ ചാണ്ടും എന്താ ഒരു ഡീസന്റ്. കട്ട്ലറ്റ് തിന്നാൻ വേണ്ടി വന്ന് നിൽക്കുന്ന രണ്ടെണ്ണമാണ്, ആന്റിക്ക് ഡിസ്റ്റർബൻസ് ആണ് ഇവിടെ. ഇവർ രണ്ടുപേരും ഇറങ്ങിപ്പോയാൽ നമുക്ക് സമാധാനം വേണ്ടി വ്ലോഗ് ചെയ്യാം ഗായ്സ്. ആന്റിക്ക് ഏറ്റവും വലിയ ഡിസ്റ്റർബൻസ് നിങ്ങളാണ്, നിങ്ങൾ ആദ്യം ഇറങ്ങി പോയിരുന്നു. അവിടെ ഡസ്റ്റ്ബിൻ ഉണ്ടായിരുന്നു തൊടുത്ത്. ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ഗൈസ്, നമുക്ക് ഈ എണ്ണ ഇല്ലാതെ കോരി എടുക്കാനായിട്ട്. ഇതെന്തോന്ന് പറയുന്ന എനിക്കറിഞ്ഞൂടാ, കോരണ എണ്ണ നമുക്ക് ഓയിൽ ഇല്ലാണ്ട് കോരി എടുക്കാൻ പറ്റും. നമുക്കിത് കോരാം ഗൈസ്. നമ്മള് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. സോ നമ്മൾ കട്ട്ലറ്റ് ഇങ്ങനൊരു ചെറിയ പാത്രത്തിനകത്ത് നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ കോരിയിട്ട് കൊടുക്കാം. രണ്ടാളും ഒരേ ഫേസ് കട്ട്.
എന്റെ ജൂലി എടുത്ത് വെച്ച് നിൽക്കുന്ന അമ്മു ജൂലി. ഗൈസ്, നമ്മുടെ കട്ട്ലേറ്റ് റെഡിയായി, ഫിഷ് കട്ട്ലേറ്റ് റെഡിയായി. ആൻറ്റി ഇതാ ഗാർണിഷ് ഒക്കെ ചെയ്യാൻ വേണ്ടി കറിവേപ്പിലയും മല്ലിയിലയെല്ലാം വെച്ച് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. സോ ടൊമാറ്റോ സോസ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇതാക്കാൻ പറ്റും. പിന്നെ ബാലൻസ് വന്ന ബാറ്ററും ഉണ്ട്. നമ്മൾ മുട്ട വെച്ചിട്ട് തന്നെ മുട്ടയും എന്തായിരുന്നു ബ്രെഡും കൂടി ഇങ്ങനെ അരിപ്പൊടിയും കൂടി ചേർത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആരെയും കൊടുക്കും? വിഷ്ണുവിനെ കൊടുക്കാം. വലിയ ഓവർ ഷോ ആക്കിയിട്ട് വിഷ്ണുവിടെ വിഷ്ണുവിനെ കൊടുക്കാം. കട്ട്ലേറ്റ് ടേസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഡാഡി കൂളാണ്. ഓക്കെ, എടുക്കൂ, ഒരെണ്ണം എടുക്കൂ. ഇനി കഴിച്ചു നോക്കിട്ട് അഭിപ്രായം പറയൂ. പട്ടി എന്നൊക്കെ പറയുന്നു. എങ്ങനെയുണ്ട്? സൂപ്പർ. ഓക്കെ, താങ്ക് യു. ഞാൻ ഇടും. അയ്യോ, എത്ര നേരം ഓൺ ആയില്ലായിരുന്നു. ബൈ ഗൈസ്, അടച്ചോ.